അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ലിനക്സിനെ പറ്റിയുള്ള കുറച്ച് വസ്തുതകളാണ് അഥവാ ഫാക്ട്സ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും കൗതുകം നടക്കുന്ന ഒരു കാര്യമാണ് ലിനക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റി പറയുമ്പോൾ. അതായത് കുറേ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ കൃത്യമായി പറയുകയാണെങ്കിൽ 600-ലധികം ഡിസ്ട്രിബ്യൂഷൻസ് ലിനക്സിനുണ്ടെന്നാണ് കണക്ക്. ഇത് ആ 600 ഡിസ്ട്രിബ്യൂഷൻസും ആക്റ്റീവ് ഡെവലപ്മെൻറ്റിലാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന 600 ഡിസ്ട്രിബ്യൂഷൻസ് ലിനക്സിൽ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 500 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എടുത്താൽ, അതായത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് വെച്ചാൽ വലിയ പ്രോസസ്സൊക്കെ ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സാണ്. അതിൽ 500 ഉപയോഗിക്കുന്നത് ലിനക്സ് ആണ്. ആൻഡ്രോയിഡും ക്രോമോയിസും ലിനക്സിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. ആൻഡ്രോയിഡിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. ആ ആൻഡ്രോയിഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലിനക്സ് കൊണ്ടാണ്. ലിനക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആളെന്ന് വെച്ചാൽ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതൊന്നായിരുന്നു ലിനക്സ്. അദ്ദേഹത്തിൻ്റെ പേര് ലൈനസ് ടോർവാൾസ് എന്നാണ്. അദ്ദേഹം ആദ്യം ക്രിയേറ്റ് ചെയ്ത ലിനക്സിന് വെറും 65 KB ആയിരുന്നു സൈസ്. അതായത് ലിനക്സ് കേണലിൽ വെറും 65 KB ആയിരുന്നു സൈസ് ഉള്ളത്. പക്ഷേ 2018 കണക്ക് പ്രകാരം ലിനക്സ് കേണലിന് 2 കോടിയിലേറെ ലൈൻ ഓഫ് കോഡ്സ് ഉണ്ടെന്നാണ്. ആ 2 കോടി ലൈൻ അഥവാ 20 മില്യൺ ലൈൻ കോഡ്സും 95% എഴുതിയിരിക്കുന്നത് സി ലാംഗ്വേജ് ഉപയോഗിച്ച് മാത്രമാണ്. ആപ്പിളിൻ്റെ ക്രിയേറ്ററായ സ്റ്റീവ് ജോബ്സ് ലൈനസ് ടോൾവാർസിൻ്റെ കഴിവുകൾ കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു ജോബ് ഓഫർ ചെയ്യുന്നു. പക്ഷേ ലൈനസ് ടോൾവാർസ് അത് റിജക്റ്റ് ചെയ്യാണ് ഉണ്ടായത്. ലിനക്സ് നാസയുടെ മറ്റും സ്പേസ് പ്രോഗ്രാംസിന് ഉപയോഗിക്കാറുണ്ട്. അത് അവരുടെ റോക്കറ്റിലും സ്പേസ് വെഹിക്കിൾസിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ലിനക്സ് ആണ് ഉപയോഗിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച 10 പബ്ലിക് ക്ലൗഡ്സിലും അതിൽ 9 ലിനക്സ് വെച്ചാണ് പ്രവർത്തിക്കുന്നത്. ലിനക്സിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മളുടെ മനസ്സിൽ വരുന്ന ഒന്നാണ് ഉബുണ്ടു. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലിനക്സ് ഡിസ്ട്രിബ്യൂഷനാണ് ഉബുണ്ടു. US നേവിയുടെ കീഴിലുള്ള സബ്മറൈൻ കപ്പലുകളിൽ ഉപയോഗിക്കുന്നത് ലിനക്സ് ആണ്. റെഡ് ഹാറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. ലിനക്സ് എന്ന പേരിലുള്ള ഒരു വാഷിംഗ് പൗഡർ ബ്രാൻഡ് സ്വിറ്റ്സർലാൻഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൈക്രോസോഫ്റ്റ് CEO ഒരിക്കൽ ലിനക്സിനെ പറ്റി ഇങ്ങനെ പറയുകയുണ്ടായി, ലിനക്സ് ഈസ് എ ക്യാൻസർ എന്ന്. പക്ഷേ 2016 മൈക്രോസോഫ്റ്റ് തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിനക്സ് ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികൾക്കൊക്കെ ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് വാവേ, ഇൻ്റൽ, ഗൂഗിൾ, റെഡ് ഹാറ്റ്, ഫേസ്ബുക്ക്, കനോണിക്കൽ ആൻഡ് സാംസങ് ഹുവാവേ, ഗൂഗിൾ എന്ന കമ്പനികൾക്കും സ്വന്തമായി ലിനക്സ് ബേസ്ഡ് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൻ്റെയാണ് ആൻഡ്രോയിഡ്. അവർ ആൻഡ്രോയിഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത സ്റ്റേജിൽ നിന്ന് വാങ്ങാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കനോണിക്കൽ എന്ന കമ്പനിയുടേതാണ് ഉബുണ്ടു. ഓരോ ലിനക്സ് കേണൽ റിലീസ് ചെയ്യുമ്പോൾ അതിന് വേർഷൻ നമ്പർ കൂടാതെ തന്നെ അതിനൊരു വേർഷൻ നെയിമും ഉണ്ടാവും. അതിന് കോഡ് നെയിം എന്നാണ് അറിയപ്പെടുന്നത്. ജപ്പാനിലെ ഫേമസ് ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് ബുള്ളറ്റ് ട്രെയിൻ സർവീസിൽ ഉപയോഗിക്കുന്നത് ലിനക്സ് ആണ്. അതുപോലെ തന്നെ ടൊയോട്ടയിലുള്ള IVI ടെക്നോളജി അഥവാ ഇൻ വെഹിക്കിൾ ഇൻഫോർടൈൻമെൻറ്റ് ടെക്നോളജി ബേസ് ചെയ്തിരിക്കുന്നത് ലിനക്സിനെയാണ്. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 മൂവീസായ അവതാറും ടൈറ്റാനിക്കും ഇതിലുമുള്ള VFX CGI വർക്സും ചെയ്തിരിക്കുന്നത് ലിനക്സ് ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള VFX കമ്പനീസ് ആയിട്ടുള്ള പിക്സാർ, വാൾട്ട് ഡിസ്നി, അതുപോലെ തന്നെ 20th Century Fox ഇവർക്കെല്ലാം സ്വന്തമായിട്ടുള്ള സോഫ്റ്റ്വെയർസും അത് റൺ ചെയ്യാൻ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസാണ് ഉപയോഗിക്കുന്നത്. ലിനക്സ് നമുക്ക് ഉപയോഗിക്കാനും അതേപോലെ തന്നെ കൈമാറ്റം ചെയ്യാനുമുള്ള അധികാരം യൂസേഴ്സിന് നൽകുന്നുണ്ട്. കൺസോൾസിലും വിൻഡോസിലും ആയി ഇറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ ഗെയിംസും ക്രിയേറ്റ് ചെയ്തത് ലിനക്സിൽ നിന്നാണ്. അതുപോലെ തന്നെ അത് മറ്റു കൺസോൾസിലും വിൻഡോസിലേക്കുമൊക്കെ പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിനക്സിന് നിലവിൽ ഏത് മോശം കമ്പ്യൂട്ടറിലും റൺ ചെയ്യാനുള്ള കഴിവുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ലിനക്സിൽ പൊതുവെ വൈറസ് കാണാത്തത് കൊണ്ട് ആൻറ്റി വൈറസ് ഉപയോഗിക്കുന്നത് വളരെ വിരളമാണ്.